നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അൽ ഗസാലി സ്ട്രീറ്റ് ഇരു ദിശകളിലും ദിവസം 4 മണിക്കൂർ അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. റോഡ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ജനറൽ അതോറിറ്റി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സഹകരണത്തോടെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. February 17 ശനിയാഴ്ച രാവിലെ മുതൽ 22 വ്യാഴം രാവിലെ വരെ പുലർച്ചെ 1 മണി മുതൽ 5 മണി വരെയാണ് റോഡ് അടച്ചിടുന്നത്. ദേശീയ അവധി ആഘോഷങ്ങളോടനുബന്ധിച്ച് തുറമുഖ കോർപ്പറേഷൻ ഷുവൈക് തുറമുഖത്ത് തുറമുഖ കാർണിവൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു കാർണിവൽ സംഘടിപ്പിക്കുന്നത്. നിരവധി സർക്കാർ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെയും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കമ്പനികളുടെ സ്പോൺസർഷിപ്പിലുമാണ് കാർണിവൽ നടക്കുന്നത്. ഇന്നലെയും ഇന്നുമായിട്ടാണ് കാർണിവൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഷുവൈക് തുറമുഖത്തെ ബർത്ത് 14, 15 എന്നിവിടങ്ങളിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ സന്ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് ആദ്യമായി അനുമതി കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം 130 പേരെ പ്രോസിക്യൂട്ട് ചെയ്തുവെന്നും 28 പേർ പാരിസ്ഥിതിക നിയമലംഘനങ്ങൾ കാരണം നാടുകടത്തപ്പെട്ടുവെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ എൻവയോൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഡോക്ടർ ഹുസൈൻ അൽ ആജ്മി അറിയിച്ചു. കുവൈറ്റ് ഏവിയേഷൻ സർവീസ് കമ്പനിയിൽ നിന്ന് 3 ലക്ഷം ദിനാർ തട്ടിയെടുത്ത കേസിൽ ഈജിപ്ഷ്യൻ പൗരനായ പ്രവാസിയെ ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗം പിടികൂടി. തട്ടിപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള വകുപ്പും ഇന്റർപോൾ ഉൾപ്പെടുന്ന ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായാണ് പ്രതിയെ അറസ്റ്റായത്. ഈ സംഘം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അതോറിറ്റികളുമായും കോൺസുലേറ്റുമായി സഹകരിച്ച് പ്രതിയുടെ സ്വന്തം രാജ്യത്തേക്ക് രക്ഷപ്പെടുന്നതിന് മുമ്പ് അറസ്റ്റ് ഉറപ്പാക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിനും നിയമ നടപടിക്കുമായി ഇയാളെ കുവൈറ്റിലേക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റിൽ ഉഴവുയന്ത്രത്തിൽ അപകടത്തിൽപ്പെട്ട് പ്രവാസിക്ക് ദാരുണ അന്ത്യം. ബാറൽ സാൽമിയിലെ ഒരു ഉഴവുയന്ത്രത്തിൽ ഒരാൾ കുടുങ്ങിയ സംഭവത്തിൽ അൽഷഖയ സെന്ററിൽ നിന്നുള്ള അഗ്നിശമന സേനകൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും നേപ്പാളി സ്വദേശി നിർഭാഗ്യവശാൽ മരണത്തിന് കീഴടങ്ങി. മാനേജ്മെന്റുമായി സഹകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. തൊഴിൽ തേടി കുവൈറ്റിലെത്തുന്ന വിദേശികളുടെ അവകാശങ്ങളും അവരോട് കാണിക്കേണ്ട ബാധ്യതകളും മനസ്സിലാക്കി അവരോടുള്ള നയ സമീപനത്തിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. കുവൈറ്റിൽ വിദേശികൾക്ക് കുടുംബ വിസ അനുവദിക്കുന്നതിന് മുമ്പ് വിശദമായ പഠനം നടത്തേണ്ടിയിരുന്നുവെന്ന് പാർലമെന്റ് അംഗം അബ്ദുൾ കരീം അൽ കന്ദ്രി. ഇത്തരമൊരു കാര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിന്റെ വരുംവരായകളെ കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുണ്ടോ എന്നും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉപപ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫിനെതിരെ MP ഉന്നയിച്ചത്. ഇപ്പോൾ തന്നെ വിദേശി ജനസാന്ദ്രത കൂടിയ ഒരു രാജ്യത്ത് കുടുംബ സന്ദർശന വിസയിലൂടെ കൂടുതൽ ആളുകൾ എത്തുന്നത് ജനസംഖ്യ ക്രമീകരണ പദ്ധതികളെ സാരമായി ബാധിക്കാനാണ് സാധ്യത. ഇത്തരം പ്രതികൂല കാര്യങ്ങളെ മറികടക്കാനുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും അതുമല്ലെങ്കിൽ പുതിയ തീരുമാനമെടുക്കാൻ മന്ത്രാലയത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തണമെന്നും അബ്ദുൾ കരീം അൽ കന്ദ്രി ആവശ്യപ്പെട്ടു. കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാരിനോടുള്ള പാർലമെന്റ് അംഗങ്ങളുടെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ സബ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളാൻ അമീറിനെ അറിയിക്കുകയായിരുന്നു. കേവലം 6 മാസം മുമ്പ് 2023 June 6 തിരഞ്ഞെടുപ്പിലൂടെ ഇപ്പോഴത്തെ പാർലമെന്റ് നിലവിൽ വന്നത്. 4 വർഷമാണ് പാർലമെന്റ് കാലാവധി. പാർലമെന്റ് പിരിച്ചുവിട്ട് 2 മാസത്തിനും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. രാജ്യത്ത് ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള പണമിടപാടുകൾ വർദ്ധിച്ചു വരുന്നതായ റിപ്പോർട്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023 ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള മൊത്തം ചെലവ് 16.6% വർദ്ധിച്ച് 4 ബില്യൺ ദിനാറിലെത്തി. എന്നാൽ 2022 ഈ കാർഡുകൾ വഴി നടത്തിയ ഇടപാടിൽ ആകെ മൂല്യം 3.48 ബില്യൺ ദിനാറായിരുന്നു. വിദേശത്തുള്ള ഇലക്ട്രോണിക്സ് പർച്ചേസുകളാണ് ഈ കാർഡിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വിലയിരുത്തൽ. ഉന്നതതല സുരക്ഷാ അനുമതികളില്ലാതെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കുന്ന മുൻ തീരുമാനം മാറ്റം വരുത്താൻ ആഭ്യന്തര മന്ത്രാലയം വിസമ്മതിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ലബ്നാൻ, പാകിസ്ഥാൻ, സിറിയ, യമൻ, സുദാൻ എന്നീ രാജ്യങ്ങളാണിവ. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെ 4 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 19 കെ 250 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 48 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.